പെൺകുട്ടിയെ സ്റ്റേജിൽ അപമാനിച്ച സംഭവത്തിൽ വിശദീകരണവുമായി സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. എം ഡി അബ്ദുള്ള മുസ്ലിയാർ പെൺകുട്ടിയെ അപമാനിച്ചിട്ടില്ല. പെൺകുട്ടിക്ക് വിഷമം ഉണ്ടാകാതിരിക്കാനാണ് മാറ്റി നിർത്തിയത്. പെൺകുട്ടികളെ പൊതുവേദികളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഗുണകരമെന്നും സമസ്ത. അപ്പൊ കുട്ടികളെ അപമാനിക്കാൻ വേണ്ടിയല്ല, കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞല്ലോ കുട്ടികളെ പീഡിപ്പിക്കാതെ അവരെ വിഷമിപ്പിക്കാന്ന്, ആ വിഷമം ഇല്ലാതിരിക്കാൻ വേണ്ടി മൂപ്പർ പറഞ്ഞതാണ്. ഈ കുട്ടികളുടെ വിളിക്കണ്ട, ഇനി അങ്ങനെ വിളിച്ചു പോകരുത് എന്ന് അവനോട് പറഞ്ഞു. പിന്നെ ആ ശൈലി അത് മൂപ്പരുടെ ശൈലിയാണ്, അത് മൂപ്പരെ പറ്റി അറിഞ്ഞിട്ട് എല്ലാവർക്കും. ഈ കുട്ടിക്കോ ഈ കുട്ടീൻ്റെ ബാക്കിയുള്ള കുടുംബങ്ങൾക്കോ ആ നാട്ടുകാർക്കോ ഒന്നും ഇതിൽ കംപ്ലൈൻറ്റ് ഇല്ല. നിങ്ങൾ പോയി അന്വേഷിച്ചു നോക്കാം, ആർക്കും ഒരു കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല. സമസ്തയുടെ ചരിത്രത്തിൽ ഇങ്ങനെ മുതിർന്ന പ്രായമായ പെൺകുട്ടികളെ പൊതു സ്റ്റേജിൽ കയറ്റിയിട്ടുള്ള പരിപാടികൾ അത് ഒഴിവാക്കി കൊണ്ടാണ്. അത് ഒരുപാട് ഗുണങ്ങൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗുണങ്ങൾ ഞങ്ങൾ അതിന് മനസ്സിലാക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി പി വി കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, ഈ പെൺകുട്ടികളെ പൊതുവേദികളിൽ നിന്നും മാറ്റി നിർത്തുന്നത് കൊണ്ട് ഏതു തരത്തിലുള്ള ഗുണമാണ് സംസ്ഥ നോക്കിക്കാണുന്നത്? എന്താണ് സംസ്ഥയുടെ ന്യായീകരണം? അക്ഷയ, മലപ്പുറം പെരിന്തൽമണ്ണക്കടുത്ത് രാമപുരത്ത് വേദിയിൽ സമ്മാനം വാങ്ങാനെത്തിയ പെൺകുട്ടിയെ സമസ്ത നേതാവ് വിലക്കിയ സംഭവം വലിയ വിവാദമായിരുന്നു. വിവിധ കോണുകളിൽ നിന്നും വൻ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സമസ്ത നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിരിക്കുന്നത്. ഈ സംഭവത്തെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടാണ് സമസ്ത നേതാക്കൾ ഇപ്പോൾ കോഴിക്കോട്ട് മാധ്യമങ്ങളെ കണ്ടത്. സമസ്ത മാറണം എന്ന് പുറമേയുള്ള ആളുകളല്ല പറയേണ്ടത്, കാലോചിതമായാണ് സമസ്ത പ്രവർത്തിക്കുന്നതെന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. കുട്ടി വരുന്നതിന് മുമ്പ് അബ്ദുള്ള മുസ്ലിയാസ് അറിഞ്ഞിട്ടില്ല. വേദിയിൽ വരുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ വേദി പങ്കിടുന്നത് ശരിയല്ല എന്ന നിലപാടാണ് സമസ്തക്കുള്ളത് എന്നും സമസ്ത നേതാക്കൾ പറഞ്ഞു. പെൺകുട്ടി അപമാനിക്കപ്പെട്ടിട്ടില്ല, ആ പ്രയോഗം തെറ്റാണ്. അതുപോലെ തന്നെ വിധികളിലും വിശ്വാസങ്ങളിലും മാറ്റം വരുത്താൻ പറ്റില്ല. പൊതുവേദിയിൽ വരുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, അതിന്റെ അതിരു പരമ്പരയെ അകത്ത് നിന്നെ പ്രവർത്തിക്കാൻ പറ്റൂ എന്നും സമസ്ത നേതാക്കൾ പറയുന്നു. ഈ പെൺകുട്ടിയെ വിലക്കിയ നേതാവിനെ ന്യായീകരിക്കാനും ജിഫ്രി തങ്ങൾ തയ്യാറായി. സ്വതസിദ്ധമായ ശൈലിയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ബാലാവകാശ കമ്മീഷന്റെ കേസിനെ പറ്റി ചോദിച്ചപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ് എന്നാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ അബ്ദുള്ള മുസ്ലിയാർ ഈ വിവാദം ഉടലെടുത്ത് ഈ പെൺകുട്ടിയെ വിലക്കി അബ്ദുള്ള മുസ്ലിയാരും വാർത്താസമ്മേളനത്തിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് സമസ്ത ഒരു മതസംഘടനയാണ്, രക്ഷിതാക്കളെ വേദിയിലേക്ക് വിളിച്ചിട്ടാണ് ആദരിക്കുക, അല്ലാതെ കുട്ടികളെയല്ല വിളിക്കാറ്. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് വേദി പങ്കിടുന്ന രീതി സമസ്തക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടി വന്നു പുരസ്കാരം വാങ്ങിപ്പോയി, മുതിർന്ന പെൺകുട്ടികളെ വേദിയിൽ കയറ്റി ആദരിക്കുന്ന നിലപാട് സമസ്തക്കില്ല എന്ന തരത്തിലുള്ള പ്രതികരണമാണ് സമസ്ത നേതാക്കൾ നടത്തിയിരിക്കുന്നത്. അത്യ കുട്ടൻ, ഇവിടെ സമസ്തയുടെ രീതികൾ അദ്ദേഹം പറയുന്നു, പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെയും അത് സമൂഹം ചർച്ച ചെയ്യുമ്പോൾ എം ടി അബ്ദുള്ള മുസ്ലിയാർ പെൺകുട്ടിയെ അപമാനിച്ച സംഭവത്തെക്കാൾ വലിയ രീതിയിൽ തന്നെ വിവാദമുണ്ടാവുകയും വലിയ രീതിയിൽ തന്നെ പല കോണുകളിൽ നിന്നും ഇനിയും പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയും അല്ലേ കാണേണ്ടത്? പക്ഷേ ഇത് സമസ്തയുടെ നിലപാടാണ് ഇപ്പോൾ സമസ്ത നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് വേദിയിലേക്ക് സമ്മാനം വാങ്ങാൻ എത്തിയ പെൺകുട്ടിയെ വിലക്കിയ ആയ സമസ്ത നേതാവിന്റെ നിലപാടിനെതിരെ വലിയ പ്രതിഷേധം വിവിധ കോണുകളിൽ നിന്നും, കേരളത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വലിയ വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. അത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് സമസ്ത നേതാക്കൾ കോഴിക്കോട്ട് മാധ്യമ പ്രവർത്തകരെ കാണാൻ തയ്യാറായിരുന്നത്. ഇവിടെ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് മുന്നോടിയായിട്ടാണ് സമസ്ത നേതാക്കൾ മാധ്യമ പ്രവർത്തകരെ കണ്ടത്. ആ ഘട്ടത്തിൽ പൂർണ്ണമായും ഈ നടപടിയെ ന്യായീകരിച്ചുള്ള പ്രതികരണമാണ് ഇപ്പോൾ സമസ്തയുടെ നേതാക്കൾ നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു പ്രതികരണങ്ങൾ വരും സമയങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം.